പി എമ്മോ ന്യൂനപക്ഷ പ്രേമം ന്യൂനപക്ഷങ്ങളുടെ ആളാണെന്ന് വരുത്തി തീർത്ത് നേരെ ബി ജെ പിയുമായി ബന്ധമുണ്ടാക്കി പൂര കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു രണ്ടുപേരും ജനങ്ങളുടെ മുന്നിൽ അനാവൃതരാവുകയാണ് അവരുടെ മുഖം മൂടി മാറി യഥാർത്ഥ മുഖം കാണുകയാണ് ഈ ഒരു ബന്ധം അപകടകരമായ ഒരു ബന്ധം ഞങ്ങളെപ്പോഴും ഇവരെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ ഇവര് തീവ്ര വലതുപക്ഷ സമീപനമാണ് അതാണ് ഇതിനെ ന്യായീകരിക്കാൻ ഒന്നുമില്ല ഇപ്പോൾ അത് എന്തൊക്കെ പറഞ്ഞത് ഉണ്ടയില്ലാവിടെയാണ് അത് ആദ്യം ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ ഉള്ളത് സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഈ അവിഹിതമായ ബാന്ധവമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരുന്ന നാടൻ ഞാൻ അതിനൊക്കെ മറുപടി പറയണം ഒന്നാമത്തെ കാര്യം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിലെ പരാതിക്കാരനെ മൂന്ന് പ്രാവശ്യം ലഭിച്ചില്ലേ ആ പരാതിക്കാരനകത്തേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഇ ഡിയുടെ ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് ബൈറ്റ് തന്നിട്ടുണ്ടല്ലോ അന്വേഷണം നടക്കുന്നുണ്ട് ഇനി അന്മറ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു നൂറ്റമ്പത് കോടി രൂപ ഞാൻ മറ്റേ മീൻ വണ്ടിയിൽ കൊന്നു അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ഇ ഡി അന്വേഷിച്ചോട്ടെ അന്വർ ഒരു പരാതി ഇ ഡിക്ക് കൂടി കൊടുത്തു അതും ഇ ഡി അന്വേഷിച്ചോട്ടെ ഇത് മാത്രമല്ല ഇത് അന്വേഷിക്കുന്നുണ്ട് ഇ ഡി അതുകൂടി അന്വേഷിച്ചിട്ടുണ്ട് നൂറ്റമ്പത് കോടിയുടെ ആരോപണം കൂടി ഇ ഡി അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ എ ഡി ജി പി ഇത് അദ്ദേഹം പിണറായി വിജയനെ വീണ്ടും അപമാനിക്കുകയാണ് പിണറായി വിജയന്റെ കോക്കസിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപജാപക സംഘത്തിൽപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം വാളെ എനിക്ക് വേണ്ടിയിട്ട് വിട്ടെങ്കിൽ അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രിക്കൊരു കാര്യമില്ലാ കസേരലിരിക്കർത്ഥം ഞാൻ ഇതിനൊക്കെ മറുപടി പറയണത് നിങ്ങൾക്ക് എന്നെ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് അത് മാറ്റാൻ പറ്റത്തില്ല കാരണം ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് ഈ പി ശശിയും അതുപോലെ അജിത് കുമാറും അവർ രണ്ടുപേരും അവിടെ നിലനിന്നുകൊണ്ട് അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ അന്വേഷണം നടക്കുന്നതിനെ ആദ്യം എതിർത്താരാ ഈ അന്വേഷണം പ്രഹസനമായി എന്തു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതാരാ ആദ്യം ഈ അജിത് കുമാരെയും പി ശശിയെ അവിടെ നിലനിർത്തിക്കൊണ്ട് പാർട്ടി ഇപ്പോൾ ഭയങ്കര സംഭവം ഉണ്ടാക്കുന്ന ഒരു പോക്ക് പോയി പാർട്ടി എന്താ പറയുന്നത് ശശിക്കെതിരായിട്ട് ഒരു ആക്ഷേപവും